ഇന്നത്തെ ചിന്താ വിഷയം സമയമില്ല. ഇതൊന്ന് കേട്ടുനോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഒരു സ്നേഹിതൻ ഹ്രസ്വമായ ഒരു ആത്മീയ സന്ദേശം അയച്ചു തന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അതെങ്ങനെയുണ്ട് എന്നവൻ ചോദിച്ചപ്പോൾ, അയ്യോ ഞാൻ ഇതുവരെ ഇത് കേട്ടില്ല, സമയമില്ലടോ എന്ന മറുപടിയാണ് ഞാൻ നൽകിയത്. പിന്നീട് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സന്ദേശം കേൾക്കുവാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ എന്ത് തിരക്കാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളതെന്ന് സ്വയമൊന്ന് പരിശോധിച്ചപ്പോൾ, അന്ന് പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരുന്ന മാർത്തയ്ക്കും എനിക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്നേഹിത, ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് തിരക്കുകളുണ്ട്. എങ്കിലും അതൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരായ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ പോയേക്കാം. ആകയാൽ ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. മത്തായി 13:22 എന്ന ക്രിസ്തുമൊഴി നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം.